അപ്പോൾ അതിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ എല്ലാ വർഷങ്ങളും നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ജോൺ അബ്രഹാം മെമ്മോറിയൽ ലെക്ചർ ഒരു ലെക്ചറാണ് നടത്തുന്നത്. പതിവത്തോളം അത് പ്രഭാഷണ പരമ്പരയാക്കി മാറ്റുകയും കുറേക്കൂടി ഇത്തരം ഫെസ്റ്റിവലുകളെ ഒരു വെറും സിനിമ കാണൽ പ്രദർശന വേദി മാത്രമല്ല മറിച്ച് ഒരു സംഭാഷണത്തിൻ്റെയും സംവാദത്തിൻ്റെയും കൂടി ഒരു വേദിയാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടെ ഒരു ഈ വിഷയത്തെ മുൻനിർത്തി സംഗമങ്ങളും സങ്കരങ്ങളും എന്ന വിഷയത്തെ മുൻനിർത്തി 5 പ്രഭാഷണങ്ങളുടെ ഒരു പരമ്പരയായിട്ടാണ് ഇത്തവണത്തെ ഫെസ്റ്റിവലിൻ്റെ ഒരു ഒരു ഈ ജോൺ അബ്രഹാം സ്മാരക പ്രഭാഷണമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യത്തെ പ്രഭാഷണമാണ് ഇന്നുള്ളത്. ഇന്ന് ടി വി സജീവിൻ്റെ പ്രഭാഷണമാണ്. നാളെ മലയാള സിനിമയിലെ സിനിമയുടെ സങ്കര സംസ്കാരം എന്ന് ഡോക്ടർ പി എസ് രാധാകൃഷ്ണൻ സംസാരിക്കുന്നതായിരിക്കും. അതിനടുത്ത ദിവസം ജി ഉഷാകുമാരി വേഷങ്ങളിലെ മലയാണ്മ എന്ന വിഷയത്തെക്കുറിച്ച്, അതിനുശേഷം ഞായറാഴ്ച മനോജ് കുറൂരിൻ്റെ മലയാള സംഗീത പാരമ്പര്യത്തിൻ്റെ ബഹുസ്വരത, അവസാന ദിവസം പി എൻ ഗോപികൃഷ്ണൻ്റെ മലയാള സാഹിത്യത്തിലെ സംഗമങ്ങളും സങ്കരങ്ങളും എന്നീ 5 വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളുടെ പരമ്പരയാണ് ഇത്തവണ സയൻസിൽ എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്കുള്ള ഒരു പ്രോഗ്രാമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത്. ടി വി സജീവിനെ എനിക്ക് തോന്നുന്നത് നിങ്ങളെ തൃശ്ശൂർകാർക്ക് പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷത്തെ സയൻസ് ഫെസ്റ്റിവൽ ഒരു നമ്മളെ പ്രളയത്തിന് തൊട്ട് ശേഷം ആണ് യഥാർത്ഥത്തിൽ നമ്മൾ സംഘടിപ്പിച്ചിരുന്നത്. അന്ന് സജീവിനെ വിളിച്ചിരുന്നു, പക്ഷേ സജീവിന് വ്യക്തിപരമായ ചില കാരണങ്ങളിൽ വരാൻ കഴിഞ്ഞില്ല. ഈ വർഷം അതുകൊണ്ട് തന്നെ സജീവ് തീർച്ചയായിട്ടും സജീവ് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇതൊരു ഫിലിം ഫെസ്റ്റിവൽ ഇത്തരമൊരു വിഷയം എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. നേരത്തെ അത് ഞാൻ നമ്മുടെ പ്രമേയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ പ്രളയാനന്തര കേരളം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രളയം എന്ന് പറയുന്ന ദുരന്തം ഒരു പക്ഷേ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഒരു ജൈവ വൈവിധ്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ. ഒരുപക്ഷെ ആ വിഷയത്തെക്കുറിച്ച് ഏറ്റവും അധികം ആധികാരികമായും ശാസ്ത്രീയമായും പൊതു മേഖല മണ്ഡലത്തിലും ധാരാളം സംസാരിക്കുകയും ആ ഒരു ഗഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള സംവാദങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ് സജീവ്. എനിക്ക് തോന്നുന്നു സജീവിൻ്റെ കഴിഞ്ഞ വർഷത്തെക്കാളധികം സജീവിൻ്റെ നിരീക്ഷണങ്ങളും ശാസ്ത്രീയ പഠനങ്ങളും നിലപാടുകളും എനിക്ക് തോന്നുന്നു കേരള സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ പ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ സജീവിൻ്റെ ഒരു പ്രഭാഷണത്തോടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ജൈവ പ്രളയാനന്ദ കേരളം ജൈവ വൈവിധ്യം നിലനിൽപ്പും എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ഒരുപക്ഷെ ഇത്തരം ഒരു വേദിയിൽ വളരെ പ്രസക്തമാണെന്ന് നമ്മൾ കരുതുന്നു. സജീവിനെ സ്നേഹത്തോടെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യമായി സയൻസ് ഫെസ്റ്റിവലിൻ്റെ ജോൺ എബ്രഹാം സ്മാരക പ്രഭാഷണം നടത്താനായിട്ട് ക്ഷണിച്ചതിലുള്ള അതിയായ സന്തോഷം രേഖപ്പെടുത്തട്ടെ. എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ട വിഷയം പ്രളയാനന്തര കേരളത്തിൻ്റെ ജൈവ വൈവിധ്യവും അതിജീവനവും എന്ന വിഷയമാണ്. ജൈവ വൈവിധ്യം, കേരളം എന്നൊക്കെയുള്ള വാക്കുകളോടൊപ്പം ജോൺ അബ്രഹാം അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളോട് പങ്കുവെക്കേണ്ട ഒരു കാര്യം ആദ്യമേ പങ്കുവെക്കാം. ജോൺ അബ്രഹാം ഒരിക്കൽ പറഞ്ഞതാണ്, ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ക്യാമറ കൊണ്ടുപോയി വച്ചു. അതിനുശേഷം അദ്ദേഹം ക്യാമറയിലൂടെ നോക്കിയതിന് ശേഷം ദേഷ്യപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, എവിടെ ക്യാമറ കൊണ്ടുവച്ചാലും എന്തൊരു സൗന്ദര്യം, ഈ ഒടുക്കത്തെ നാട്ടിൽ സിനിമ എടുക്കാനേ പറ്റില്ല. അപ്പോൾ ജോൺ അബ്രഹാമിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു ഷോട്ടിനെ ക്യാമറ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫ്രെയിമിലൂടെ നോക്കുമ്പോൾ അവിടെയുള്ള പ്രകൃതി കയറി അങ്ങ് അഭിനയിക്കാൻ തുടങ്ങും. കഥാപാത്രങ്ങൾ മാത്രമല്ല, പ്രകൃതി കയറി അങ്ങ് അഭിനയിക്കുന്ന ഒരു സ്വഭാവം. ഇത് കേരളത്തിന് മാത്രം ഒരു പ്രത്യേകതയാണ്, എവിടെ ക്യാമറ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും അസാമാന്യമായിട്ടുള്ള സൗന്ദര്യം, ഈ പ്രകൃതിയുടെ സൗന്ദര്യം കാരണം ഇവിടെ നല്ല സിനിമ എടുക്കാനേ പറ്റില്ല എന്നായിരുന്നു ജോൺ ഒരുക്കെ ഓർമ്മിച്ചത്. അതേ ഓർമ്മയെ കുറച്ചും കൂടി മുന്നോട്ടേക്ക് നമ്മൾ കൊണ്ടുപോയാൽ ഇതേപോലെ പറഞ്ഞ മറ്റൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബോഡിലോൺ എന്നായിരുന്നു. 19th century അവസാന ഭാഗത്ത് തിരുവിതാംകൂർ മേഖലയിൽ ബ്രിട്ടീഷ് ഭരണം ആധിപത്യം ഉറപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി തിരുവിതാംകൂറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. തിരുവിതാംകൂറിൽ ഇനി എന്താണ് ബ്രിട്ടീഷുകാർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഓഫീസറായിരുന്നു, ഫോറസ്റ്റ് ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശദമായ പഠനത്തിന് ശേഷം അദ്ദേഹം കൊടുത്ത ബൃഹത്തായിട്ടുള്ളൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഒരു പാരഗ്രാഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആ പാരഗ്രാഫിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ നാട്ടിലെ ജനങ്ങൾ പൊതുവെ മടിയന്മാരാണ്,
അവർക്ക് പ്രത്യേകിച്ച് ജോലി ചെയ്യാനുള്ള താല്പര്യമൊന്നുമില്ല. അവർക്ക് എൻ്റർപ്രണർഷിപ്പ് എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. ഇവിടെ എൻ്റർപ്രണർഷിപ്പ് എന്നൊരു കാര്യമേ അവർക്കില്ല. ഒരു അതിന് കാരണം ഈ പ്രകൃതിയാണ്. അവർക്ക് എല്ലാം കൊടുക്കുന്ന അവരുടെ ചുറ്റുമുള്ള പ്രകൃതിയാണ്. ഈ മനുഷ്യരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണമെങ്കിൽ, ഈ മനുഷ്യരെ ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ, ഈ മനുഷ്യരെ എൻ്റർപ്രണർഷിപ്പിലേക്ക് വളർത്തിയെടുക്കണമെങ്കിൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പ്രകൃതിയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. മോഡലോൺ വർഷങ്ങൾക്ക് മുന്നേ, പതിറ്റാണ്ടുകൾക്ക് മുന്നേ എഴുതിയ വാക്കുകളാണ്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് കേരളത്തിൻ്റെ പരിസ്ഥിതിയെ നമ്മൾ നോക്കിയാൽ ബോർഡിലോണിൻ്റെ വാക്കുകളെ നമ്മൾ വളരെ കൃത്യമായി അനുസരിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അന്നത്തെ പ്രകൃതിയെക്കുറിച്ച് അദ്ദേഹം പേടിച്ചത് ആ പ്രകൃതി എല്ലാം കൊടുക്കുന്നുണ്ട്. പഴയ കാലത്തെ കേരളത്തിൻ്റെ ഒരു സാമാന്യമായ പുരയിടത്തിൻ്റെ ഒരു സംവിധാനം ആലോചിച്ച് നോക്കിയാൽ ഒരു കുറച്ചൊരു സ്ഥലം ഉണ്ടാവുക, അതിൻ്റെ നടുക്കൊരു വീടുണ്ടാവുക, അതിന് ചുറ്റും നിറയെ പല തരത്തിലുള്ള സസ്യങ്ങളുണ്ടാവുക. ഈ സസ്യങ്ങളിൽ ഓരോ ദിവസവും ആ വീടിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളുണ്ടാവും. തേങ്ങ പോലെ, കറിവേപ്പില പോലെ, മുളക് പോലെ, ധാരാളം വസ്തുക്കൾ ദിവസവും ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ടാവും. ഇടക്കിടയ്ക്ക് വിളവെടുക്കുന്ന ഇഞ്ചി ഉണ്ടാവും, മഞ്ഞളുണ്ടാവും, അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപയോഗിക്കുകയും ബാക്കി വിൽക്കുകയും ചെയ്യാൻ പറ്റുന്ന കുരുമുളക് പോലെയുള്ള തേങ്ങ പോലെയുള്ള വിഭവങ്ങളുണ്ടാവും. ഇത് സീസണലായിട്ട് കിട്ടുന്ന, ചില സമയത്ത് മാത്രം കിട്ടുന്ന മാങ്ങ പോലെ, ചക്ക പോലെയുള്ള വിഭവങ്ങളുണ്ടാവും. അത് കുറച്ച് നാളും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അച്ചാറുകളും മറ്റ് സംവിധാനങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സംസ്കൃതിയും മലയാളത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും വേണ്ട വസ്തുക്കൾ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടുന്ന വസ്തുക്കൾ, കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സീസണലായിട്ടുള്ള വസ്തുക്കൾ, ഇനി എപ്പോഴെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനായിട്ടുള്ള ധാരാളം മരുന്നുകളും ഈ തൊടിയിലുണ്ടായിരുന്നു. ഗൃഹവൈദ്യം എന്ന് പറയുന്ന ചെറിയ തോതിലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, വൈദ്യനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. വീട്ടിലെ മുതിർന്നവർക്ക് തന്നെ അറിയാം ഏതാണ് മരുന്ന്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള നിലയ്ക്ക് ആ തരത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ടായിരുന്നു. ഈ തരത്തിൽ പിന്നെ കിട്ടാത്ത കാര്യങ്ങൾ, കുരുമുളക് കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ മത്സ്യം വാങ്ങാൻ പറ്റും, മത്സ്യം അവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉണക്ക മത്സ്യമോ അല്ലെങ്കിൽ കടൽമീനോ പുഴമീനൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ട്രേഡ് ഓഫ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളും ഈ പുരയിടത്തു നിന്ന് തന്നെ കിട്ടിയിരുന്നു. ഇനി എപ്പോഴെങ്കിലും വലിയ തോതിൽ പണം ആവശ്യമായിട്ട് വന്നാൽ, ഒരു മുറി കൂട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ ഒരു വിവാഹമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിർത്തിയിൽ നിൽക്കുന്ന ഒരു ആഞ്ഞിലയോ ഒരു തേക്കോ വെട്ടി വിറ്റ് കഴിഞ്ഞാൽ ആ കാര്യവും നടപ്പിലാവും. ഇങ്ങനെ ഒരു പുരയിടത്തിലേക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും കൊടുക്കുന്ന ഒരു സ്പേസ് അല്ലെങ്കിൽ ജീവിച്ചിരുന്ന മലയാളിയെ സംബന്ധിച്ചിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓടിപ്പാഞ്ഞ് ജോലി എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഭക്ഷണം വെറുതെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്നൊരു വസ്തുവാണ് ഭക്ഷണം എന്നുള്ള നിലയ്ക്കൊക്കെ നിലനിന്ന ഒരു സമൂഹത്തെ ഊർജ്ജസ്വലരാക്കാൻ, വളരെ ആക്റ്റീവാക്കാനായിട്ടുള്ള ഒരു ശ്രമം ബ്രിട്ടീഷുകാർ തുടങ്ങി വെക്കുകയുണ്ടായി. ഈ ആലസ്യത്തിൽ നിന്ന് ഈ ജനതയെ മൊത്തം ഒന്ന് ഉണർത്തിയെടുക്കുക, അവരെ കുറേയും കൂടി എൻ്റർപ്രണർഷിപ്പ് ആവുക. അങ്ങനെ ബോർഡിലോൺ സങ്കല്പിച്ച പോലെ മലയാളി വളരെ ആക്റ്റീവായിട്ടുള്ള, വളരെ എൻ്റർപ്രണർഷിപ്പുള്ള, ലോകം കീഴടക്കുന്ന, മറ്റ് പല സ്ഥലങ്ങളിൽ പോയി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സമൂഹമായി മാറിയ സമയത്ത് അതിന് സമാന്തരമായി നമ്മുടെ പരിസ്ഥിതിക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് നമ്മുടെ പ്രകൃതിക്ക് സംഭവിച്ചത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. ആ ഒരു വിഷയത്തിൻ്റെ തിയററ്റിക്കൽ ബേസിസ് എന്ന് പറഞ്ഞാൽ, നേരത്തെ വെങ്കടി സൂചിപ്പിച്ച പോലെ തന്നെ വൈവിധ്യം എന്നുള്ളതാണ് സ്ഥിരതയുടെ അടിസ്ഥാനം എന്നാണ്. സ്ഥിരത, ഒരു സിസ്റ്റം സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ അത് കഴിയുന്നത്ര ഡൈവേഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പഠിക്കുന്നത് കാടുകളെ കുറിച്ചിട്ടാണ്. കാടുകളാണ് അതിൻ്റെ ബേസ് സ്ട്രക്ചർ. കാട് വലിയ തോതിലുള്ള വൈവിധ്യമുള്ള ഒരു പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ അത് സ്റ്റേബിളായിട്ടുള്ളൊരു സിസ്റ്റവുമാണ്. ഈ കാടിനെ നമ്മൾ ആ മരങ്ങൾ മാറ്റിക്കൊണ്ട്, ആ വൈവിധ്യത്തെ മാറ്റിക്കൊണ്ട് അതിനെ ഒരു തോട്ടമാക്കി മാറ്റുമ്പോൾ, അത് കാപ്പിത്തോട്ടമായിക്കോട്ടെ, ഏലത്തോട്ടമായിക്കോട്ടെ, ചായത്തോട്ടമായിക്കോട്ടെ, റബ്ബർ തോട്ടമായിക്കോട്ടെ, തേക്ക് തോട്ടമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു തോട്ടമാക്കി മാറ്റുന്ന സമയത്ത് അത് സ്റ്റേബിൾ അല്ലാത്ത ഒരു സിസ്റ്റമായിട്ട് മാറും. കാട്ടിൽ നമുക്ക് ഒരിക്കലും പോയിട്ട് ഒരു വളം കൊണ്ടുവിടേണ്ട ആവശ്യമില്ല, അവിടെയുള്ള കീടങ്ങളെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ തോട്ടങ്ങളായി കഴിയുമ്പോൾ ഈ ജോലികൾ നമ്മൾ എടുക്കേണ്ടി വരും. കാരണം അവിടെ ആ വൈവിധ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ധാരാളം തരത്തിലുള്ള മരങ്ങൾക്ക് പകരം ഒരൊറ്റ മരം തന്നെ നിറയെ വച്ച് പിടിപ്പിക്കുമ്പോൾ ആ വൈവിധ്യം നഷ്ടപ്പെടുന്നതോടുകൂടി തന്നെ ആ സിസ്റ്റം സ്റ്റേബിൾ അല്ലാതാവുകയും ചെയ്യും. അങ്ങനെ ഒരു സിസ്റ്റം സ്റ്റേബിൾ അല്ലാതായാൽ പിന്നെ നമ്മൾ അങ്ങോട്ടൊരു ഇൻപുട്ട് കൊടുത്തുകൊണ്ട് മാത്രമേ അതിനെ നിലനിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാസർഗോഡൊക്കെ ഹെലികോപ്റ്ററിൽ എൻഡോസൾഫാൻ സ്പ്രേ ചെയ്യേണ്ടി വരുന്നതൊക്കെ അതുകൊണ്ടാണ്. ആ സിസ്റ്റം സ്റ്റേബിൾ അല്ല,
ആ സിസ്റ്റം അൺസ്റ്റേബിളാണ്, അവിടെ കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് അതിനെ നിയന്ത്രിക്കാനായിട്ട് വിഷം അവിടെ കൊണ്ടുപോയി തളിക്കേണ്ടി വരും. അത് അതിൻ്റേതായിട്ടുള്ള തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളിലേക്ക് വളർന്നു പോവുകയും ചെയ്യും. ഇനി ഈ തോട്ടത്തെ വീണ്ടും നമ്മൾ കൃഷിയിടമാക്കി മാറ്റിയാൽ, ഒരു അഗ്രികൾച്ചർ സിസ്റ്റമാക്കി മാറ്റിയാൽ, അത് പിന്നെയും സിംപ്ലിഫൈഡായി, അത് പിന്നെയും വൈവിധ്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സ്പേസായിട്ട് മാറും. മറ്റ് തോട്ടങ്ങളിൽ, തേക്ക് തോട്ടത്തിലൊക്കെ പോയാൽ അറിയാം, തേക്ക് മാത്രമല്ല മറ്റൊത്തിരി സസ്യങ്ങൾ അവിടെ വളരുന്നുണ്ടാവും. ആ സസ്യങ്ങളും പോയി, ആ വൈവിധ്യവും പോയി നമ്മൾ കൃഷിയിലേക്ക് മാറുന്ന സമയത്ത് ആ സിസ്റ്റം കൂടുതൽ സ്റ്റേബിൾ അല്ലാതാവും, അൺസ്റ്റേബിൾ ആവും. അവിടെ കൂടുതൽ ഇൻപുട്സ് നമുക്ക് കൊടുക്കേണ്ടി വരും, കൃത്യമായി വളം കൊടുക്കേണ്ടി വരും, കൃത്യമായി വെള്ളം കൊടുക്കേണ്ടി വരും, കൃത്യമായി കീടനാശിനികൾ കൊടുക്കേണ്ടി വരും. നമ്മുടെ സഹായം ഇല്ലാതെ നിലനിൽക്കാൻ പറ്റാത്തൊരു സിസ്റ്റമായി അഗ്രികൾച്ചർ സ്പേസ് മാറുകയും ചെയ്യും. ഇനി അഗ്രികൾച്ചർ സ്പേസിനെ നമ്മൾ നഗരമാക്കി മാറ്റിയാലോ? നഗരമാക്കി മാറ്റിയാൽ അതാണ് അതിൻ്റെ ഏറ്റവും ന്യൂനീകൃതമായ ഒരവസ്ഥ. അങ്ങോട്ടേക്ക് എല്ലാം കൊടുക്കേണ്ടി വരും, അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊടുക്കേണ്ടി വരും, അങ്ങോട്ടേക്ക് ശുദ്ധവായു കൊടുക്കേണ്ടി വരും, ഭക്ഷണം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഏറ്റവും ദരിദ്രമായ സ്പേസാണ് നഗരം എന്ന് നമ്മൾ വിളിക്കുന്നത്. തൃശ്ശൂർ നഗരം ജീവിക്കുന്നത് കുടിക്കുന്നത് മുഴുവൻ തന്നെ കുറച്ചപ്പുറത്തുള്ള, ഏകദേശം ഒരു 16 കിലോമീറ്റർ അപ്പുറത്തുള്ള പീച്ച് ഡാമിലെ വെള്ളം കൊണ്ടാണ്. പീച്ച് ഡാമിൽ നിന്ന് വെള്ളം വന്നില്ലെങ്കിൽ തൃശ്ശൂർ നഗരം വെള്ളം കുടിക്കുന്നുണ്ടാവില്ല. ഇത്തരത്തിൽ എല്ലാം അങ്ങോട്ട് കൊടുത്തുകൊണ്ട് നിലനിർത്തുന്ന നഗരങ്ങളുടെ വിസ്തൃതി വലിയ തോതിൽ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് ഇൻപുട്ട് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. രാവിലെ ശക്തൻ മാർക്കറ്റിൽ പോയാൽ നമുക്കറിയാം ഇവിടെ വന്നിറങ്ങുന്ന ഭക്ഷണത്തിൻ്റെ അവസ്ഥ, പച്ചക്കറിയായിട്ടും മറ്റു വസ്തുക്കളൊക്കെ ആയിട്ട് വന്നിറങ്ങുന്ന അവസ്ഥ. എല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്പേസായിട്ട് നഗരം മാറുകയും ആ നഗരം വളർന്ന് വലുതാവുകയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രാമങ്ങൾ വെള്ളമില്ലാതെ ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. പ്രാദേശികമായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. പീച്ച് ഡാമിൽ നിന്ന് തൃശ്ശൂർ സിറ്റിയിലേക്ക് വെള്ളം കൊണ്ടുവരാൻ, കുടിവെള്ളം കൊണ്ടുവരാനായിട്ട് 3 പൈപ്പുകൾ ഉണ്ടായിരുന്നു. 4th പൈപ്പിൻ്റെ ഉദ്ഘാടനം ഈ അടുത്ത കാലത്ത് നടന്നു. അത് പക്ഷേ ഉദ്ഘാടനം നടന്നത് തൃശ്ശൂർ വെച്ചിട്ടാണ്. ഇത് പീച്ചിലുള്ള ആരും അറിഞ്ഞിട്ടേയില്ല, കാരണം അങ്ങോട്ടേക്ക് ഇതൊരു ഉദ്ഘാടനമായിട്ട് പോകാൻ പറ്റില്ല, കാരണം അവിടെയുള്ള ആളുകൾ കൃഷിക്ക് വെള്ളമില്ലാതെ വിഷമിക്കുകയാണ്. അവർ ഡാം തുടങ്ങിയത് തന്നെ നമുക്ക് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ജലസേചനത്തിന് വേണ്ടി തുടങ്ങിയ ഒരു ഡാമാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അത് കുടിവെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു ഡാമായിട്ട് മാറി. 4th പൈപ്പും കൂടി വരുമ്പോൾ കൂടുതൽ ജലം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കും, അവിടെ കൃഷി ആകെ അവതാളത്തിലാവുകയും ചെയ്യും. ദേശീയ ജലനയം, ഈ അടുത്ത് വന്ന ജലനയത്തിൻ്റെ കാഴ്ചപ്പാട്, 1st പ്രയോറിറ്റി കൊടുക്കുക കുടിവെള്ളത്തിനാണ്, 2nd പ്രയോറിറ്റി ഉള്ളൂ ജലസേചനത്തിന് കൊടുക്കുന്ന വെള്ളത്തിന്. അതുകൊണ്ട് തൃശ്ശൂർ നഗരത്തിനാണ് അർഹത കൂടുതൽ, ഇവിടെയാണ് വെള്ളം കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുക. പീച്ചിൽ പരിസരത്ത് പ്രദേശത്ത് ജീവിക്കുന്ന കർഷകർക്ക് വെള്ളം കിട്ടാതാവുകയും തൃശ്ശൂരിൻ്റെ ജല ഉപയോഗം കൂടിക്കൂടി വരികയും അത് വിസ്തൃതി കൂടി വരികയാണ്. പുത്തൂരിൽ നമ്മുടെ സൂ അങ്ങോട്ട് മാറ്റുകയാണ്, അപ്പോൾ അങ്ങോട്ടേക്കും വെള്ളം ആവശ്യമുണ്ട്, വലിയ തോതിലുള്ള ആവശ്യങ്ങൾ കൂടുന്നു, ധാരാളമായിട്ടുള്ള ഹൈ റേസ്ഡ് ബിൽഡിങ്സ് വരുന്നു. ഇതിനെ മുഴുവൻ ക്യാപ്ചർ ചെയ്യാനായിട്ട് അവിടെ ഒരു ഡാം തയ്യാറായി നിൽക്കുക, വെള്ളം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. പറഞ്ഞു വരുന്നത്, എപ്പോഴാണ് ഒരു സിസ്റ്റത്തിൻ്റെ ഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുന്നത്, ആ സമയത്ത് ആ സിസ്റ്റം അൺസ്റ്റേബിൾ ആവും എന്നുള്ളതാണ്. ഇത് ഇക്കോളജിയിലൊരു പ്രിൻസിപ്പിളാണ്, പരിസ്ഥിതി ശാസ്ത്രത്തിനകത്തുള്ള ഒരു പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഈ വൈവിധ്യത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. കഴിയുന്നത്ര വൈവിധ്യത്തെ നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനം. ഭാഷയുടെ കാര്യത്തിലായാലും, സംസ്കാരത്തിൻ്റെ കാര്യത്തിലായാലും, നിലപാടുകളുടെ കാര്യത്തിലായാലും, ഇഷ്ടങ്ങളുടെ കാര്യത്തിലായാലും, എത്രമാത്രം വൈവിധ്യം മാറുന്ന സാധ്യതകൾ നമുക്ക് നിലനിർത്താൻ പറ്റുമോ അത്രമാത്രമായിരിക്കും നമ്മുടെ നിലനിൽപ്പിനും അതിജീവനത്തിനും ഉള്ള ശേഷി നമുക്ക് നേടാനാവുക. ഇതാണ് എൻ്റെ ബേസിക് ഹൈപ്പത്തസിസ്. ഇന്ന് പറയാനുള്ള ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ ബേസിക് ഹൈപ്പത്തസിസ് അതാണ്, ബേസിക് തിയററ്റിക്കൽ പൊസിഷൻ അതാണ്. എത്ര ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണോ അത് അത്രയും സ്റ്റേബിളായിരിക്കും. അത് രാജ്യത്തിൻ്റെ ലെവലിലാവാം, സംസ്ഥാനത്തെ തലത്തിലാവാം, ജില്ലയുടെ തലത്തിലാവാം, പ്രാദേശിക തലത്തിലാവാം, പഞ്ചായത്തിൻ്റെ തലത്തിലാവാം, എത്രമാത്രം വൈവിധ്യമുണ്ട് അത് വളരെ ക്രൂഷ്യലാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന മിക്കവാറും എല്ലാ പ്രവൃത്തികളും തന്നെ ഈ വൈവിധ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാനല്ല, മറിച്ച് അതിനെ ഒരു വൈവിധ്യത്തെ ഇല്ലാതാക്കാനും ഏതെങ്കിലും ഒന്നിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുക. ഒരുപക്ഷെ അങ്ങനെയുള്ള ശ്രമങ്ങൾ നിറയെ ചുറ്റും നടക്കുന്നതുകൊണ്ടാവാം
ഒരുപക്ഷെ സയൻസ് ഫെസ്റ്റിവല്, ഈ ഹൈബ്രിഡിനെ കുറിച്ച്, കൺവെർജൻസിനെ കുറിച്ച്, വളരെ വ്യത്യസ്തതകളെ കുറിച്ചിട്ട് ഉള്ളൊരു തീം ഈ വർഷം എടുത്തതും എന്നെനിക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ള ഒരു വൈവിധ്യത്തെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് എന്താണ് നമ്മുടെ മുന്നിലുള്ള മോഡൽ, അതാണ് അതുകൂടി വിശദീകരിച്ചിട്ട് ഞാൻ നിർത്താം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള സിസ്റ്റംസ് വളരെ നിർണായകമാണ്. ആ മറ്റൊത്തിരി സ്പേസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും അതേപോലെയുള്ള വൈവിധ്യമാർന്ന സ്ഥലങ്ങൾ ആവശ്യമുണ്ട്. എത്ര സ്ഥലം അങ്ങനെ വൈവിധ്യമാർന്ന് അത് വേണം എന്ന് ചോദിച്ചാൽ സാമാന്യമായിട്ടുള്ള ഒരു നിയമം 33% എന്നാണ്. ഒരു സ്പേസിൻ്റെ 33% നമുക്ക് ഇടപെടാത്ത, നമ്മൾ ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കാത്ത സ്വാഭാവികമായ പരിണാമ പ്രക്രിയകൾ നടക്കുന്ന രീതിയിൽ മാറ്റിവെക്കുകയാണെങ്കിൽ അത് സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു തമ്പ് റൂളായിട്ട് യൂസ് ചെയ്യണം. സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം ഈ 33% എവിടെ വേണം എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് 33% കാട് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മൂലയിൽ 33% കാടുണ്ടായാൽ മതിയാവോ എന്നുള്ള പ്രശ്നമുണ്ട്. അതോ ഓരോ സംസ്ഥാനങ്ങൾക്കും 33% കാട് വേണോ? അതോ ഓരോ ജില്ലയ്ക്കും 33% കാട് വേണോ? അതോ ഓരോ പഞ്ചായത്തിനും 33% കാട് വേണോ? നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്ത് 1/3 നമുക്ക് കാടായിട്ട് വേണോ? ഈ തരത്തിൽ സ്കെയിലിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. പലപ്പോഴും ഈ സ്കെയിലിൻ്റെ ഇഷ്യൂ സർക്കാരിൻ്റെ കണക്കുകളിൽ, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ കണക്കുകളിൽ പലപ്പോഴും കാണില്ല. അത് പറയുക, ഇന്ത്യക്ക് 3% കാടുണ്ടെന്ന് പറയും, കേരളത്തിന് 3% കാടുണ്ടെന്ന് പറയും. ഈ ശതമാനത്തിൻ്റെ കണക്കുകൾ വളരെ പ്രധാനമാണ്, കാരണം ഓരോ സ്പേസും ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അതിരപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്തൊരു ഡാം വരുന്നു. അവിടെ ഒരു ഡാം വന്നു കഴിഞ്ഞാൽ ഏകദേശം 63 ഹെക്ടർ സ്ഥലം മുങ്ങിപ്പോവും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു മറുപടി, അത് കുഴപ്പമില്ല, നമുക്ക് മറ്റൊരു സ്ഥലത്ത് നമുക്ക് ഇത്ര തന്നെ സ്ഥലം കാടാക്കി മാറ്റാം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുക എന്താ വെച്ചാൽ, കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാതെ കേരളത്തിൽ കാണുന്ന എല്ലാ വേഴമ്പലുകളും ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഒരു സ്ഥലം നമുക്ക് വേറൊരു സ്ഥലത്ത് റിക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ഈ തരത്തിലുള്ള വൈവിധ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രക്രിയ വളരെ ജനകീയമായും വളരെ വികേന്ദ്രീകൃതമായും നടന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളായിരുന്നു നമ്മുടെ നാട്ടിലുള്ള സർപ്പക്കാവുകൾ. ഇംഗ്ലീഷിൽ സേക്ക ഗ്രൂവ്സ് എന്നൊക്കെ വിളിക്കുന്ന, വിശുദ്ധ മരങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന സർപ്പക്കാവുകൾ ചെയ്തിരുന്ന ഏറ്റവും ഗംഭീരമായ ഒരു ഫംഗ്ഷൻ ഈ തരത്തിലുള്ള വൈവിധ്യത്തെ എല്ലായിടത്തും നിലനിർത്തുക എന്നുള്ളതായിരുന്നു. ഒരു വലിയൊരു സ്പേസിൻ്റെ ഒരു പുരയിടത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു സർപ്പക്കാവ് ഉണ്ടാവുക. അത് സൂക്ഷിച്ചിരുന്ന വളരെ വൈവിധ്യമാർന്ന മരങ്ങളുണ്ട്, ചെടികളുണ്ട്, വള്ളികളുണ്ട്. അതിൽ ജീവിച്ചിരുന്ന ശലഭങ്ങൾ മുതൽ, വണ്ടുകൾ മുതൽ, ഓന്ത് മുതൽ, അരണ മുതൽ, തവളകൾ മുതൽ, പാമ്പുകൾ മുതൽ, പക്ഷികൾ മുതൽ, വവ്വാലുകൾ മുതലുള്ള ധാരാളം ജീവജാലങ്ങളുണ്ട്. വളരെ ചെറിയൊരു സ്പേസിൽ വലിയ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ജൈവ വൈവിധ്യത്തെ ഹോൾഡ് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരുന്ന സ്പേസാണ് നമ്മുടെ സർപ്പക്കാവുകളൊക്കെ. അതിന് മറ്റു പല ഫംഗ്ഷനിലായിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള യൂസസ് ഉണ്ടായിരുന്നു. തൊട്ട് ചുറ്റുപാടുമുള്ള കൃഷിയിടങ്ങളിലെ കീടങ്ങളെ നിയന്ത്രിക്കേണ്ട ജോലി അവിടെ ജീവിക്കുന്ന പക്ഷികൾക്ക് മുങ്ങകളൊക്കെ ഏറ്റെടുക്കാറുണ്ട്, പാമ്പുകളൊക്കെ ഏറ്റെടുക്കാറുണ്ട്. പാമ്പുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും, അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ ഉറയൂരുന്നൊരു സമയമുണ്ട്. ആ ഉറയൂരുന്ന സമയം വളരെ അപകടം പിടിച്ചൊരു സമയമാണ്. ആ സമയത്ത് അവരെ ആരെങ്കിലും ആക്രമിച്ചാൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, നിന്ന് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വളരെ സ്വകാര്യമായ ഒരു സ്പേസ് ആവശ്യമുണ്ട്. സർപ്പക്കാവുകൾ കൃത്യമായിട്ട് ആ സ്പേസ് കൊടുത്തിരുന്നു. വിശ്വാസത്തിൻ്റെ പേരിലാണ് അത് സംരക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം, കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ആളുകൾക്ക് കൂടുതൽ സ്ഥലം വേണ്ടി വരുന്ന സമയത്ത് ഈ വിശ്വാസം മതിയാവില്ല ഇതിനെ സംരക്ഷിക്കാൻ എന്നുള്ളതാണ്. ഒരു പുതിയ ആചാരം അടുത്ത കാലത്ത് കണ്ടെത്തിയത് എന്താ വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പട്ടാമ്പി ഷൊർണൂർ ഭാഗത്തുള്ള ചില പൂജാരിമാരെ കൊണ്ടുപോയിട്ട് ഒരു പൂജ നടത്തി ഈ സർപ്പത്തെ ആവാഹിച്ചൊരു കുടത്തിലാക്കിയാൽ അതെടുത്ത് അടുത്ത അമ്പലത്തിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ പിറ്റേ ദിവസം ഈ കാട് വെട്ടാൻ പറ്റും. ഈ കാരണം കൊണ്ടാണ് നമുക്ക് പലപ്പോഴും വിശ്വാസങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്തത്. അത് കാല് മാറിക്കളയും. അത് ആളുകൾക്ക് കൂടുതൽ സ്ഥലം വേണമെന്ന് പറയുന്ന സമയത്ത് എന്നാൽ പിന്നെ നമുക്കത് മാറ്റിക്കളയാം. അപ്പോൾ അതിനെ മറ്റ് കുറ്റബോധമൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഒരു പ്രൊസീജിയർ അത് മുന്നോട്ട് വെക്കുകയും വലിയ പൈസ കൊടുത്ത് ആ പൂജാരിമാരെ കൊണ്ടുപോവുകയും, അവരേകദേശം 365 ദിവസം ബുക്ക്ഡാണ്. അപ്പോൾ ഓരോ ദിവസവും എവിടെയെങ്കിലും ഒരു കാവെങ്കിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ തരത്തിൽ ആ ഡൈവേഴ്സിറ്റി പൂർണ്ണമായും നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇനി ആ സ്പേസിനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള കൃഷി ഉണ്ടായിരുന്ന ഇടങ്ങളെ നമ്മൾ നഗരമായിട്ട് മാറ്റുന്ന സമയത്തും ഈ തരത്തിലുള്ള ന്യൂനവൽക്കരണം സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം ആ സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പുറത്തുനിന്ന് ധാരാളം ഇൻപുട്സ് നമുക്ക് ആവശ്യമായി വരികയും ചെയ്യും. അങ്ങനെ ഒരു മൾട്ടി ഡയമെൻഷനലായിട്ടുള്ള, മൾട്ടി സ്പീഷീസ്
സർവൈവ് ചെയ്യുന്ന ഒരു സ്പേസിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ നിലനിർത്തണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് 2011 ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അവതരിക്കുന്നത്. അതൊരു മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ആയിരുന്നില്ല, ഒരു മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം ആയിരുന്നില്ല, മറിച്ച് അത് ഒരു റിസോഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില കാഴ്ചകളാണ് മുന്നോട്ട് വെച്ചത്. പശ്ചിമഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഒരു കാട് നിൽക്കുന്ന സ്ഥലമാണെന്നുള്ളതാണ്. ഹിമാലയം വളരെ പുതിയ ഒരു മലനിരയാണ്, പശ്ചിമഘട്ടം അങ്ങനെയല്ല, നല്ല പഴക്കമുണ്ട്, ഒത്തിരി 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 വർഷങ്ങളിലെ പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മാത്രം കാണുന്ന ധാരാളം ജീവജാലങ്ങൾ നമുക്ക് കാണുകയും ചെയ്യാം. അതിന് ഉത്ഭവത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് സംഭവിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ, പണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാ വൻകരകളും ഒരുമിച്ച് ഒരൊറ്റ പീസായിട്ട് ഒരൊറ്റ ലാൻഡായിരുന്നൊരു കാലമുണ്ട്. അന്ന് അതിനെ വിളിച്ചിരുന്ന പേര് പാൻജിയ എന്നാണ്. അതിനുശേഷം ഇവർ ഈ ഓരോ ഭൂഖണ്ഡങ്ങളും സെപ്പറേറ്റ് ചെയ്ത് പല സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് പോയ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ തെക്ക് ഭാഗം, കേരളമൊക്കെ ഉള്ള ഭാഗം ചേർന്ന് നിന്നിരുന്നു ആഫ്രിക്കയോടൊപ്പമാണ്. ആഫ്രിക്കയിൽ നിന്ന് അത് പൊട്ടിമാറി പോകുന്ന സമയത്ത് ഇടയ്ക്കൊരു ചെറിയ പീസ് കുറച്ച് മാറിക്കിടക്കുന്നുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് മദഗാസ്കർ എന്നാണ്. അത് പ്രത്യേകിച്ച് പറയാൻ കാരണം, ഇന്നും സഹ്യപർവ്വത മലനിരകളിൽ നിന്ന് പുതിയ ജീവജാലങ്ങളെ കണ്ടെത്തുന്ന സമയത്ത് അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇപ്പോഴും ഉള്ളത് മദഗാസ്കറിലാണ്. മറ്റ് സ്ഥലങ്ങളിലുള്ളതിനേക്കാളും മദഗാസ്കറിലെ സ്പീഷീസുമായിട്ടാണ് നമ്മുടെ നാട്ടിലെ ജീവജാലങ്ങൾക്ക് കൂടുതൽ സാമ്യം. അപ്പോൾ നമ്മൾ ഇന്ത്യ പോലെയുള്ള ആ ഒരു ഉപഭൂഖണ്ഡം മുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഒരു കിഴക്ക് വടക്ക് ദിശയിലേക്ക് യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് വർഷങ്ങളോളം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്നൊരു പ്രദേശത്തിന് മേലെ കൂടെ അത് കടന്നു പോവുകയുണ്ടായി. അന്ന് മുകളിലേക്ക് ഉയർന്നു വന്ന ലാവ മുഴുവൻ അവിടെ ഒഴുകി പരക്കുക തന്നെ ചെയ്തു. ഇന്ത്യ അവിടെ നിന്ന് ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡം അതിൻ്റെ മുകളിലൂടെ കടന്ന് പോയതിന് ശേഷവും പിന്നെയും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു രാജ്യത്തിൻ്റെ പേരാണ് മാലദ്വീപുകൾ എന്നുള്ളത്. നമ്മുടെ അയൽ രാജ്യമായ മാലദ്വീപ്സ് അങ്ങനെ ഉണ്ടായതാണ്. അതുകൊണ്ട് മാലദ്വീപ്സിൻ്റെ മാപ്പ് നോക്കിയാൽ നമുക്ക് കൃത്യമായ വൃത്ത ആകൃതിയിൽ നമുക്ക് അടുക്കി വെച്ചിട്ടുള്ള ദ്വീപുകൾ കാണാൻ പറ്റും. ഒരു പിഞ്ഞാണത്തിൻ്റെ മുകൾ ഭാഗം പോലെ കൃത്യമായൊരു വൃത്തത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്പേസ്, അത് ഒരു അഗ്നിപർവ്വതത്തിൻ്റെ വായയാണ്, മൗത്താണ്. ആ സ്ഥലത്തുള്ള ഇടയ്ക്കുള്ള സ്ഥലങ്ങൾ കടലിൽ ലയിച്ചു പോയതിന് ശേഷം ബാക്കി നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ അവിടെ ദ്വീപുകളായിട്ട് കാണുന്നത്. അതിന് മുകളിലൂടെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം നീങ്ങിപ്പോയത്. അതിന് ശേഷമുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സൃഷ്ടിച്ച ഒരു രാജ്യമാണത്. ഇന്ത്യ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഈ ലാവ മുഴുവൻ ഒഴുകിപ്പരന്ന പ്രദേശത്തെയാണ് നമ്മളിപ്പോൾ ഡെക്കാൻ പീഠഭൂമി എന്ന് വിളിക്കുന്നത്. കറുത്ത മണ്ണുള്ള പരുത്തി കൃഷി ചെയ്യുന്ന ആ പ്രദേശം ഒരു പീഠഭൂമിയാണ്, ഉയർന്ന പ്രദേശമാണ്. പശ്ചിമഘട്ടം ശരിക്കും ഒരു മലനിരയല്ല, മറിച്ച് ഈ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ഭാഗത്തെ ചരിവാണ്. പക്ഷേ ഈ ചരിവ് ഇത്ര പൊങ്ങാൻ കാരണം, ഈ പ്ലേറ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത്, വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് നീങ്ങിപ്പോകുന്ന സമയത്ത് ഹിമാലയത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു സ്പേസ് ആ പ്ലേറ്റ് മുന്നേ പോയ പ്ലേറ്റുമായി കൂട്ടിയിടിക്കുകയും ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിൻ്റെ അടിയിലേക്ക് പോവുകയും ഈ അടിയിലേക്ക് പോകുന്ന സമയത്ത് മറ്റൊരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് തെന്നി കയറി അങ്ങനെ ആ പൊങ്ങി വരുന്ന സ്പേസിനെയാണ് നമ്മൾ ഹിമാലയം എന്ന് വിളിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് പോയി ഇടിച്ച സമയത്ത് ഒരു ചെറിയൊരു ചരിവുണ്ടാവുകയും കൂടി ചെയ്തിട്ടുണ്ട്. താഴെഭാഗം കേരളം നിൽക്കുന്ന പടിഞ്ഞാറൻ ഭാഗം ചെറുതായിട്ടൊന്ന് ചരിയുകയും അന്ന് മുതലാണ് നമ്മുടെ വലിയ നദികൾ കൃഷ്ണയും ഗോദാവരിയും ഒക്കെ ആ കിഴക്കോട്ട് ഒഴുകാനായിട്ട് തുടങ്ങിയത്. ഈ ഒരു ചെരിവിൻ്റെ തൊട്ടപ്പുറത്ത് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. കേരളം എന്ന് പറയുന്ന ഒരു സ്പേസ് ഇപ്പം അങ്ങനെ പൊങ്ങിപ്പോയ ഒരു സ്പേസിൻ്റെ തൊട്ടപ്പുറത്തെ ചരിവിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെ തൊട്ടപ്പുറത്തെ ചരിവിൽ ജീവിക്കുന്നുള്ളതുകൊണ്ടുള്ള ഒരു പ്രത്യേകത, വലിയ തോതിൽ മഴ കിട്ടുമെന്നുള്ളതാണ്. അപ്പുറത്തെ കടലിൽ, ബംഗാൾ ഉൾക്കടലിലോ അറബിക്കടലിലോ എപ്പോഴെങ്കിലും ഒരു വളരെ ചൂട് പിടിച്ച് കഴിഞ്ഞാൽ ആ ചൂട് പിടിച്ച സ്ഥലത്തെ വായു മുകളിലേക്ക് പോവുകയും ആ സ്പേസ് ഓക്യുപ്പൈ ചെയ്യാനായിട്ട് മറ്റു സ്ഥലത്തുനിന്ന് വായുവിനെ വലിച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെ വലിച്ചെടുത്ത് പോകുന്ന വായുവിനെ മുഴുവൻ ഈ ഉയരമുള്ള 2000-ത്തിലേറെ മീറ്റർ പൊക്കമുള്ള പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തുകയും ഗംഭീരമായിട്ടുള്ള മഴ അവിടെ കിട്ടുകയും ചെയ്യും. ഈ കാലവർഷത്തെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ കൃഷിയും ജീവിതവും എല്ലാം തന്നെ പ്ലാൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായും അതിൻ്റെ പാറ്റേണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ജീവിത രീതി ഇവിടെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രം ഉണ്ടായിരുന്ന പല വിഭവങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു പക്ഷേ പണ്ടൊക്കെ നമ്മുടെ കോഴിക്കോടൊക്കെ ഇന്നത്തെ ന്യൂയോർക്കിനേക്കാളോ വാഷിങ്ടണിനേക്കാളോ സിംഗപ്പൂരിനേക്കാളൊക്കെ ഗംഭീരമായിട്ടുള്ള തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. കാരണം റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അഞ്ചാറ് രാജ്യത്തെ ആളുകൾ
നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമ്പോൾ നമുക്ക് കാണാം. അത് ചൈനക്കാരുണ്ടാവും, പോർച്ചുഗീസുകാരുണ്ടാവും, ബ്രിട്ടീഷുകാരുണ്ടാവും, അറബികളുണ്ടാവും. ഇവരെല്ലാവരും ഒരേ സമയം അവിടെ കച്ചവടത്തിന് വരുന്ന തരത്തിലുള്ള വലിയ ട്രേഡ് ക്യാപിറ്റലായിട്ട്, ലോകത്ത് തന്നെ ഏറ്റവും വലിയ ട്രേഡ് ക്യാപിറ്റൽസായിട്ട് മാറിയതിന് കാരണം നമ്മുടെ വിഭവങ്ങളാണ്. ഏലമാണ്, കുരുമുളകാണ്. അത്തരത്തിലുള്ള വിഭവങ്ങളുണ്ടായിരുന്ന, അത്തരത്തിലുള്ള കച്ചവടം നടന്നിരുന്ന സമയത്താണ് സാമുദ്ര രാജാവ് പ്രസിദ്ധമായ ചോദ്യം ചോദിച്ചത്. ഒരിക്കൽ കുരുമുളക് മാത്രമല്ല അവർ കൊണ്ടുപോകുന്നത്, അവർ ആ പ്രാവശ്യം കുരുമുളക് കയറ്റിപ്പോയ സമയത്ത് കുരുമുളകിനോടൊപ്പം കുരുമുളക് വള്ളിയും കൂടി കൊണ്ടുപോയി. ആ വിവരം പറഞ്ഞ്, കാരണം കുരുമുളക് വള്ളി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ പോയി കൃഷി ചെയ്യാം, നാളെ ഇങ്ങോട്ടേക്ക് കുരുമുളക് വാങ്ങാൻ വരേണ്ട ആവശ്യമില്ല. ഈ പേടി കുടുങ്ങിയ ആളുകൾ ഓടി വന്ന് സാമുദ്രയോട് പറഞ്ഞത് അവർ കുരുമുളക് വള്ളി കൂടി കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പരിഭ്രമം ഏതുമില്ലാതെ സാമുദ്രി പറഞ്ഞത് അവർക്ക് കുരുമുളക് വള്ളിയല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നാണ് സാമുദ്രി ചോദിച്ചത്. ഇത് ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നൊരു സ്ഥലം നമുക്ക് തിരുവാതിര ഞാറ്റുവേല നഷ്ടപ്പെട്ട ഒരു സമയത്താണ്. അത് പോയി കഴിഞ്ഞു, ഈ സാധനം പോയി. കുരുമുളക് വള്ളി മാത്രമല്ല, നമുക്ക് തിരുവാതിര ഞാറ്റുവേലയും നഷ്ടപ്പെട്ടു. നമുക്ക് ഈ കാലവർഷം, ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പ്രായമായ ആളുകൾക്കൊക്കെ അറിയാവുന്ന പോലെ എത്രയോ നാളുകളായിട്ട് സ്കൂൾ തുറക്കുന്ന അന്ന് തന്നെ കാലവർഷം വന്നിരുന്ന ഒരു സമയത്ത് പഠിച്ച ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമുക്ക് എന്നാണ് കാലവർഷം വരുന്നത് എന്ന് പറയാനേ പറ്റുന്നില്ല. എപ്പോഴാണ് തുടങ്ങുക അറിയില്ല. ഈ വർഷം നമ്മൾ പ്രവചിക്കാൻ ശ്രമിച്ചു, ജൂൺ 4 വരുമെന്ന് പറഞ്ഞു, വന്നില്ല. പിന്നെ നമ്മൾ 6 വരുമെന്ന് പറഞ്ഞു, അതും വന്നില്ല. 8 വരുമെന്ന് പറഞ്ഞു, അപ്പോഴും വന്നില്ല. വീണ്ടും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് കാലവർഷം തുടങ്ങുന്നത്, വളരെ പതുക്കെ തുടങ്ങുന്നു. പക്ഷേ ഓഗസ്റ്റൊക്കെ എത്തുമ്പോഴേക്കും അത് വലിയ മഴയായി മാറുന്നു, അതിതീവ്ര മഴയായിട്ട് അത് മാറുന്നു. ഇതിനോട് നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയിൽ വലിയ തോതിലുള്ള നഷ്ടം നമുക്ക് സംഭവിക്കുന്നു. മനുഷ്യജീവനുകൾ മാത്രമല്ല മറ്റൊത്തിരി ജീവജാലങ്ങളും ഇതിനോടൊപ്പം നഷ്ടപ്പെടുന്നുണ്ട്. വലിയ തോതിലുള്ള ഒരു മിക്സിംഗ് പ്രോസസ്സ് നടക്കുകയും ചെയ്യുന്നു. നമ്മൾ കേരളത്തിലെ പല നദിയിലുള്ള മത്സ്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അത് തമ്മിലുള്ള വ്യത്യാസങ്ങളും പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിന് ശേഷം സംഭവിച്ചത് ഇതെല്ലാം തമ്മിൽ കണക്റ്റഡായി, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആ മിക്സായി. അതുമാത്രമല്ല, നമ്മുടെ പുഴയിൽ ഇല്ലാതിരുന്ന കൗതുകത്തിന് വേണ്ടി ആളുകൾ വളർത്തിയിരുന്ന ധാരാളം മത്സ്യങ്ങളും ഇന്നിപ്പോൾ പുഴയിലേക്ക് എത്തിക്കഴിഞ്ഞു. ജൈവ വൈവിധ്യത്തിൽ ഇനിയിപ്പോൾ പുതിയൊരു അസസ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ നമുക്കറിയുള്ളൂ ഏതൊക്കെ ആണ് ഇപ്പോൾ ഉള്ള ജീവജാലങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇനി നമുക്ക് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. പഴയ ജൈവ വൈവിധ്യത്തിൻ്റെ കണക്കുകളെല്ലാം തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞ പ്രളയത്തോടുകൂടി. ഇനി പുതിയ അസസ്മെൻറ്റ്സ് വരേണ്ട ആവശ്യമുണ്ട്. പുഴയുടെ തീരങ്ങൾ, ചാലക്കുടി പുഴ മാത്രമല്ല, പെരിയാറ് മാത്രമല്ല, മോച്ചുപുഴ മാത്രമല്ല, ചാലിയാറ് മാത്രമല്ല, പുഴയുടെ തീരത്തുണ്ടായിരുന്ന ജൈവ വൈവിധ്യം പൂർണ്ണമായും നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മഡ് ബാങ്ക്സ് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. ഒരൊറ്റ ഇലച്ചാർത്ത് പോലും ഇല്ലാതെ സകലമാല ചെടികൾ പോയി കഴിഞ്ഞു. അങ്ങനെ പോയി കഴിയുമ്പോൾ മണ്ണ് ഒലിച്ചു പോയ സ്ഥലത്ത് ഏറ്റവും വളക്കൂറ് കുറഞ്ഞ മണ്ണിൽ ജീവിക്കാനായിട്ട് ഏറ്റവും സാധ്യമാവുക അധിനിവേശ സസ്യങ്ങൾക്കാണ്. നമ്മുടേതല്ലാത്ത മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള വളരെ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന തീരെ വളമില്ലാത്ത സ്ഥലത്ത് പോലും ജീവിക്കാനായിട്ട് ശേഷിയുള്ള അധിനിവേശ സസ്യങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പോലെ, കൊങ്ങിണി പോലെ, ധൃതരാഷ്ട്ര പച്ച പോലെയുള്ള ധാരാളം സസ്യങ്ങൾ ഈ സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് ഓക്യുപ്പൈ ചെയ്യുന്ന അവസ്ഥയാണ്. അവർ നമ്മുടെ സസ്യങ്ങളെ, നമ്മുടെ തദ്ദേശീയമായ സസ്യങ്ങളെ നിലയുറപ്പിക്കാൻ സമ്മതിക്കാത്ത തരത്തിൽ അവർ ഈ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുക? ഏത് തരത്തിലുള്ളൊരു ഒരു ഇടപെടലാണ് നമുക്ക് ഇതിനോട് സാധ്യമാവുക എന്നാണ് കേരളം ആലോചിക്കേണ്ട ഒരു കാര്യം. പലപ്പോഴും ചർച്ചകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമുക്ക് നമ്മൾ നാട്ടിൽ എന്ത് ചെയ്തിട്ടെന്ന കാര്യം, ഇതെല്ലാം ആഗോള താപനം കൊണ്ട് നടക്കുന്ന കാര്യമല്ലേ എന്ന് നമുക്ക് സാധാരണയായിട്ടുള്ള ചോദ്യങ്ങൾ കേൾക്കാറുണ്ട്. കുറേ മുന്നേ കേരളത്തിൽ ഒരുക്കെ നെൽവയലുകൾ ധാരാളമായി നികന്നു പോകുന്നൊരു സമയത്ത് യാദൃശ്ചികമായിട്ട് റവന്യൂ മന്ത്രി കാണേണ്ടേ? അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നെൽവയൽ ഈ നിലയ്ക്ക് നികന്നു പോയി കഴിഞ്ഞാൽ മഴക്കാലത്ത് വലിയ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം ചെയ്തത്, അദ്ദേഹം എൻ്റെ തോളത്ത് കൈ പിടിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു വന്നിട്ടുണ്ട്, സജീവേ നമ്മളെന്ത് ചെയ്തിട്ട് എന്താ കാര്യം, ഇതെല്ലാം ആഗോള താപനമല്ലേ ചോദിച്ചു. നമ്മുടെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇതൊക്കെ പുറത്തു നടക്കുന്നൊരു കാര്യമാണ്, ആഗോള താപനമാണ് എന്നുള്ളതൊക്കെ. അതാണോ സത്യം? എന്താണ് ആഗോളതലത്തിൽ സംഭവിക്കുന്ന മാറ്റം എന്നുള്ളതാണ് അടുത്തായി പറയാൻ പോകുന്നത്. ചൂട് കൂടുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. ഭൂമിയുടെ ഒരു ശരാശരി ചൂടെന്ന് പറയുന്നത് 14.6 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്.
14.6 അത് കൂടിയിട്ട് ഒരു 0.8 ഡിഗ്രി സെൻറ്റിഗ്രേഡിലെ വർധനവ് വ്യാവസായിക വിപ്ലവത്തിന് ശേഷം സംഭവിച്ചു കഴിഞ്ഞു. ഈ 0.8 ഡിഗ്രി ടെമ്പറേച്ചർ കൂടിയ സമയത്ത് തന്നെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഭൂമിയിൽ സംഭവിക്കാൻ തുടങ്ങി. അത് ഏറ്റവും ആദ്യം സംഭവിക്കാൻ തുടങ്ങിയത് ഭൂമിയുടെ രണ്ട് ധ്രുവങ്ങളിലുമുള്ള ഉത്തരധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലുമുള്ള വലിയ മഞ്ഞുപാളികൾ ഉരുകുക എന്നുള്ളതാണ്. ആ മഞ്ഞുപാളികൾ ഉരുകയും ജലം സമുദ്രത്തിൽ ചേരുകയും സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്തു കഴിഞ്ഞു. പസഫിക് സമുദ്രത്തിലുള്ള ധാരാളം ദ്വീപുകൾ മുങ്ങിക്കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ മാലദ്വീപുകളിലെ ആളുകൾ ശ്രീലങ്കയിലും ഓസ്ട്രേലിയയിലും സ്ഥലം വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിൽ തന്നെ സുന്ദർബാൻസ് പോലെയുള്ള ആ സ്ഥലത്ത്, ഇന്ത്യയിലെ ഏറ്റവും വിശാലമായ കണ്ടൽക്കാടുകൾ കാണുന്ന സുന്ദർബാൻസ് പോലെയുള്ള സ്ഥലത്ത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ കുട്ടനാട് പോലെ ഇപ്പോൾ തന്നെ സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന പ്രദേശങ്ങൾ വലിയ ഭീഷണി നേരിടുന്നുണ്ട്. നമ്മൾ നന്നായി കൃഷി ചെയ്തിരുന്ന പല സ്ഥലത്തേക്ക് ഉപ്പുവെള്ളം കയറാൻ തുടങ്ങുന്നു എന്നുള്ള ഭീഷണി നിൽക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം, സമുദ്രത്തിൻ്റെ ജലനിരപ്പ് പതുക്കെ ഉയരുകയാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം, ജീവജാലങ്ങൾ പതുക്കെ മാറി താമസിക്കും എന്നുള്ളതാണ്. ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ചൂട് കൂടുന്ന സമയത്ത് അവർ കുറച്ചും കൂടി ചൂട് കുറഞ്ഞ സ്ഥലത്തേക്ക് മാറി താമസിക്കും. കടലിലുള്ള ജീവജാലങ്ങൾ ചെയ്യുക ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് പതുക്കെ ഉത്തരധ്രുവത്തിലേക്കോ ദക്ഷിണധ്രുവത്തിലേക്കോ പതുക്കെ യാത്ര ചെയ്യാൻ തുടങ്ങും. എറണാകുളത്തുള്ളൊരു സ്ഥാപനമുണ്ട്, CMFRI എന്ന് പറയട്ടെ, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവരുടെ ഡാറ്റ പറയുന്നത് പണ്ട് നമ്മൾ കേരള തീരത്തു നിന്ന് പിടിച്ചിരുന്ന പല മത്സ്യങ്ങളും ഇപ്പം നമുക്ക് കിട്ടുക വിശാഖപട്ടണത്തിൻ്റെ തീരത്തു നിന്നാണ്. അവർ പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് പതുക്കെ ധ്രുവങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. കരയിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, താഴ്ന്ന പ്രദേശങ്ങളിലെ ജീവജാലങ്ങൾ പതുക്കെ മലമുകളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം മലമുകളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയും, അവിടെ കുറച്ചും കൂടി തണുപ്പുണ്ടാവും. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് അവർക്ക് മൂന്നാറിലും ഊട്ടിയിലും കൊടൈക്കനാലിലും എല്ലാം സമ്മർ പാലസസ് ഉണ്ടായിരുന്നു. വേനലാവുന്ന സമയത്ത് അവർക്ക് താഴെ താമസിക്കാൻ പറ്റില്ല. ആ സമയത്ത് അവർ അവിടെ നിന്നാണ് ഭരണം നടത്തുക. താഴെ നിന്നുള്ള ജീവജാലങ്ങൾ പതുക്കെ മുകളിലേക്ക് യാത്ര ചെയ്യും. പക്ഷെ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നൊരു പ്രശ്നം, സ്കൂളിൽ പഠിക്കുന്ന ആവാസ ബസ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന പോലെയുള്ള സ്പേസിൽ പരസ്പരം ബന്ധിതമായി ജീവിക്കുന്ന ജീവജാലങ്ങൾ എല്ലാവരും ഒരുമിച്ചല്ല യാത്ര ചെയ്യുക. നടക്കാൻ പറ്റുന്നവർ നടന്നു പോവും, പറക്കാൻ പറ്റുന്നവർ പറന്നു പോവും, എഴയാൻ പറ്റുന്നവർ എഴിഞ്ഞു പോവും, ചാടിച്ചാടി പോകാൻ പറ്റുന്നവർ അങ്ങനെ പോവും. പക്ഷെ ഇവരൊക്കെ പോകുന്നത് അവരവർക്ക് ഇഷ്ടമുള്ള സമയത്തും സന്ദർഭത്തിലുമാണ്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഒരു കെട്ടുറപ്പ് പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യും. ഇക്കോസിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറയുന്ന സംവിധാനം, ഒരു ആവാസ വ്യവസ്ഥയുടെ അത് ചെയ്യുന്ന ധർമ്മങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യും. അങ്ങനെ ബാരൻ ആയിട്ടുള്ളൊരു സ്പേസ് ബാക്കി വെച്ചുകൊണ്ട് ജീവജാലങ്ങൾ പതുക്കെ മല കയറാൻ തുടങ്ങുകയും ചെയ്യും. ഇത് ജന്തുക്കൾ മാത്രമല്ല, സസ്യങ്ങളും യാത്ര ചെയ്യും. സസ്യങ്ങൾ യാത്ര ചെയ്യുന്നത് അവർ വിത്തുകളായിരിക്കുമ്പോഴാണ്. ഒരു മരത്തിൽ ധാരാളം വിത്തുകളുണ്ടാകുന്നു, അതെല്ലാ വശത്തേക്കും ആ വിത്ത് പോയി കഴിഞ്ഞാൽ മുകളിലേക്ക് പോയ വിത്ത് മാത്രമേ മുളയ്ക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തലമുറ കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ മരം പതുക്കെ മുകളിലേക്ക് യാത്ര ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ താഴെ നിന്നുള്ള ജീവജാലങ്ങൾ പതുക്കെ മുകളിലേക്ക് കയറുന്ന സമയത്ത് ഏറ്റവും മുകളിലുള്ള ജീവജാലങ്ങൾ, സഹ്യപർവ്വതത്തിലെ ഏറ്റവും മുകളിലുള്ള ചോലക്കാട്ടിലുള്ള ജീവജാലങ്ങൾ, അതിന് ചുറ്റുമുള്ള വളരെ വിശാലമായ 12 വർഷം കൂടുമ്പോൾ നീളക്കുറിഞ്ഞ് പൂക്കുന്ന പുൽമേടുകളിലുള്ള ജീവജാലങ്ങൾ, അവരെങ്ങോട്ടാണ് പോവുക? അവർക്ക് പിന്നെ മുകളിലേക്ക് പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ പോകുന്നൊരു പോക്കുണ്ട്. ആ പോക്കിനാണ് ഇംഗ്ലീഷിൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്, മലയാളത്തിൽ പ്രാദേശികമായ വംശനാശം എന്ന് പറയുന്നത്. കേരളം അതിഭീകരമായ പ്രാദേശിക വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല ജീവജാലങ്ങളും ഇനി നമുക്ക് കാണാൻ കിട്ടാത്ത പോലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ചൂട് കൂടുമ്പോൾ, ആഗോളതാപനം സംഭവിക്കുമ്പോൾ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം അതാണ്, ജീവജാലങ്ങൾ ഇല്ലാതാവുന്നു. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, നമ്മളിപ്പോൾ രാത്രി വീടിന് പുറത്തുള്ള ലൈറ്റ് ഇട്ടാലൊന്നും പണ്ട് വരുന്ന പോലെയുള്ള ജീവജാലങ്ങളൊന്നും കാണാറില്ല, പണ്ട് വരുന്ന അത്ര ഷഡ്പഥങ്ങളൊന്നും ആ വെളിച്ചത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനേ ഇല്ല എന്നെല്ലാവരും പറയുന്ന നമുക്ക് കേൾക്കാം. അവരുടെ എണ്ണം കുറഞ്ഞു, അതാണ് രണ്ടാമത്തെ പ്രശ്നം. അപ്പോൾ ആദ്യത്തെ പ്രശ്നം സമുദ്രനിരപ്പ് ഉയരുക എന്നുള്ളതാണ്, രണ്ടാമത്തെ ഇമ്പാക്റ്റ് ജീവജാലങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളിന്ന് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് മൂന്നാമത്തെ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് ഒരിക്കലും പരിചയമില്ലാത്ത വളരെ തീവ്രമായ കാലാവസ്ഥ വ്യതിയാനങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളുമാണ്, എക്സ്ട്രീം ക്ലൈമാറ്റിക് ഇവൻസാണ്. കഴിഞ്ഞ വർഷം പ്രളയമുണ്ടായപ്പോൾ നമ്മുടെ ഒരു ധാരണ ഇത് വല്ലപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണെന്നാണ്. പലരും പറയുക തന്നെ ചെയ്തു ഇതിന് മുന്നേ ഒരു ഇതുപോലൊരു പ്രളയമുണ്ടായത് 100 വർഷം മുന്നെയാണ്.
അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത പ്രളയം 100 വർഷം കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ച മതി എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയേ ആയിരുന്നില്ല. ശാസ്ത്രം അത് മുൻകൂട്ടി കാണുകയും ചെയ്തിരുന്നു. കാരണം ഉത്തരാഖണ്ഡിൽ ഫ്ലഡ് വന്നു. ഉത്തരാഖണ്ഡിൽ സാമാന്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടായ ഒരു കാര്യം, വലിയ തോതിലുള്ള കൺസ്ട്രക്ഷൻ നടന്നിരുന്നു, വലിയ തോതിൽ കെട്ടിടങ്ങൾ പണിത് ഉയർത്തിയിരുന്നു. മഴ പെയ്ത സമയത്ത് വെള്ളത്തിന് ഒഴുകിപ്പോകാൻ പറ്റാതെ അത് അവിടെ തന്നെ കെട്ടി നിൽക്കുകയും വെള്ളത്തിൻ്റെ നിരപ്പ് ഉയർന്നു വരികയും ചെയ്തു. താഴെ ഐസാണ്. വെള്ളത്തിൻ്റെ ഭാരം ഒരു പ്രത്യേക ത്രഷോൾഡ് കഴിഞ്ഞപ്പോൾ ഈ ഐസ് പൊട്ടുകയും പിന്നെ വെള്ളം വെള്ളത്തിന് ഇഷ്ടമുള്ള വഴിക്ക് ഒഴുകിപ്പോയി. കുറേ ഗ്രാമങ്ങളെയാണ് കൂടെ കൊണ്ടുപോയത്. എത്ര പേര് മരിച്ചു എന്നത് നമുക്കിപ്പോഴും അറിയില്ല. അതിനുശേഷമാണ് ചെന്നൈ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം, വെള്ളത്തിനടിയിലായി. കുറേ ദിവസം വെള്ളം പൊങ്ങി അങ്ങ് നിന്നു. ബസ്സുകൾ ഓട്ടം നിർത്തി, വണ്ടികൾ ഓട്ടം നിർത്തി, ട്രെയിൻ സ്റ്റേഷൻ അടച്ചു, എയർപോർട്ട് അടച്ചു, ആശുപത്രികൾ അടച്ചു. ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്ത ധാരാളം രോഗികൾ മരിച്ചു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ചെന്നൈയിൽ വലിയ തോതിലുള്ള വരൾച്ചയിലേക്ക് പോയി. ട്രെയിനിലാണ് കുടിവെള്ളം ചെന്നൈയിലേക്ക് എത്തിക്കേണ്ടി വന്നത്. ഇതിനിടയ്ക്ക് കേരളത്തിൽ ഓഖി കൊടുങ്കാറ്റ് വന്നു. അതിൽ നമുക്ക് കുറേ ജീവൻ നഷ്ടപ്പെട്ടു. അതിനുശേഷം ഗജ എന്ന് പറഞ്ഞിട്ട് കൊടുങ്കാറ്റ് വരും. ഗജ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ് എന്നാണ് സ്ഥലത്ത് ബംഗാൾ ഉൾക്കടലിലാണ് അത് തുടങ്ങിയത്, രൂപപ്പെട്ടു വന്നത്. തമിഴ്നാട്ടിലാണ് ലാൻഡ്ഫോൾ നടന്നത്. തമിഴ്നാട് കുറുകെ കടന്ന്, പശ്ചിമഘട്ടവും കുറുകെ കടന്ന് പോയ ഒരു കൊടുങ്കാറ്റാണ് ഗജ. ചരിത്രത്തിൽ നമ്മൾ അങ്ങനെ ഒരു കൊടുങ്കാറ്റിനെ പരിചയപ്പെട്ടിട്ടേയില്ല. ഒരു കൊടുങ്കാറ്റ് പോലും പശ്ചിമഘട്ടത്തെ കുറുകെ കടന്നതായിട്ട് നമുക്കറിയില്ല. ഒരു കൊടുങ്കാറ്റ് ഇതാ അങ്ങനെ കടന്നുപോയി. ഞാൻ ജോലി ചെയ്യുന്ന കേരള ഫോറസ്റ്റ് സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ്. എൻ്റെ സീനിയറായിട്ടുണ്ടായിരുന്ന സയൻറ്റിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ഇന്ദിര. ഇന്ദിര മാഡം റിട്ടയർ ചെയ്തു. മാഡത്തിൻ്റെ മകള് ആ സമയത്ത് കൊടൈക്കനാലായിരുന്നു. വല്ലാതെ മഴയായ കാരണം മടങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത്, യാത്ര തുടങ്ങുന്ന സമയത്താണ് അവിടുന്ന് ഗജ ക്രോസ് ചെയ്യുന്നത്. ഒരു വലിയ യൂക്കാലിപ്റ്റസ് മരം അവരെ കാറിൽ വീഴുകയും ആ കുട്ടി അപ്പം തന്നെ മരിക്കുകയും ചെയ്തു. ഭർത്താവും കുട്ടിയും പരിക്കോട് കൂടി ഹോസ്പിറ്റലാവുകയും ചെയ്തു. ആ തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനം നമ്മളെ കൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇറ്റ് സ്റ്റാർട്ടഡ് ടു കില്ലസ്. ആ തരത്തിലുള്ള കുറേ ക്ലൈമാറ്റിക് ഇവൻറ്റ്സിൻ്റെ കൂട്ടത്തിലാണ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ പ്രളയം വന്നത്, ഈ വർഷത്തെ ഉരുൾപൊട്ടലുകളും നമുക്ക് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും പഴയ ചോദ്യത്തിലേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ട്. എന്താ നമ്മൾ ചെയ്യുക? ഈ തരത്തിൽ ആഗോളതലത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാദേശികമായ ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുക? ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അത് വളരെ വ്യക്തമാവും. ഇന്നിപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയും ഞാൻ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി ഇടിച്ച് ഞാൻ വീഴുന്നു വയ്ക്കാം, ആരെങ്കിലും അടുത്ത് തന്നെ ആശുപത്രിയിലാക്കിയാൽ ഞാൻ എത്ര പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരും, റിക്കവർ ചെയ്യും എന്നുള്ളത് ഈ അപകടം നടക്കുന്ന സമയത്ത് എൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കും. അപകടം നടക്കുന്ന സമയത്ത് ഞാൻ പൂർണ്ണ ആരോഗ്യത്തിലാണെങ്കിൽ എനിക്ക് വളരെ പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരാൻ പറ്റും. അതേസമയം അപകടം നടക്കുന്ന സമയത്ത് തന്നെ എനിക്ക് കുറേ അസുഖങ്ങളുണ്ടെങ്കിൽ എൻ്റെ റിക്കവറി വളരെ പതുക്കെയായിരിക്കും. ആഗോളതാപനവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന വലിയ തോതിലുള്ള അപകടങ്ങൾ, എക്സ്ട്രീം ക്ലൈമാറ്റിക് ഇവൻറ്റ്സ് എല്ലാം തന്നെ ഇതേപോലുള്ള ആക്സിഡൻസാണ്. ആ ആക്സിഡൻസ് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ പ്രാദേശികമായ ആവാസ വ്യവസ്ഥകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ലോക്കൽ ഹാബിറ്റാറ്റ്സ് ഇൻടാക്റ്റ് ആയിരിക്കണം, അപകടമില്ലാത്തതായിരിക്കണം. അങ്ങനെ നോക്കുന്ന സമയത്താണ് നമുക്ക് കേരളത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റം വേണം എന്ന് നമുക്ക് ആവശ്യപ്പെടേണ്ടി വരിക. മറ്റു പല രാജ്യങ്ങളും അങ്ങനെ ചെയ്യലില്ല. ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ഭൂതലത്തിൻ്റെ പ്രതലത്തെ മാറ്റിമറിക്കുന്ന വലിയ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ആളുകൾ ചെയ്യാറില്ല. വളരെ അഥവാ അത് വേണ്ടി വന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ജാഗ്രതയോടുകൂടി, വളരെ ലിമിറ്റഡായിട്ട് മാത്രം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുക. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിട്ട് അങ്ങനെയൊരു സംവിധാനം നമുക്കില്ല. അത് ആ നിലക്കാണ് കേരളത്തിലെ തീരെ നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുന്ന വലിയൊരു മേഖല. വലിയ നമുക്ക് സംരക്ഷിക്കേണ്ട ആരോഗ്യം, മലകളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്, പുഴകളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്, പുഴയുടെ ഓരങ്ങളിലുള്ള വെജിറ്റേഷൻ നമുക്ക് കൺസർവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഡൈവേഴ്സിറ്റി കഴിയുന്നത്ര മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന പോലെയാണ് കേരളത്തിലെ ക്വാറികൾ പ്രവർത്തിക്കുന്നത്. അത് വലിയ അപകടമായിട്ട് മാറിയിട്ടുണ്ട്. പ്രൈവറ്റ് സെക്ടറിലാണ് അത്. അത് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് സെക്ടറിലേക്ക് മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട്, വളരെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടറിലേക്ക് മാറേണ്ട ആവശ്യമുണ്ട്. ആ തരത്തിൽ അതിനെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതിൻ്റെ ഒരു കാരണം ഒരു മുന്നേ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. 1982 കേരളത്തിൽ വൈപ്പിൻ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ വിഷമദ്യ ദുരന്തമുണ്ടാവുന്നു. അത് കേരളം ഞെട്ടിപ്പോയ ഒരു സംഭവമായിരുന്നു. ഒരു ഓണക്കാലമായിരുന്നു അത്.
മദ്യം കഴിക്കുകയും വിഷമദ്യം കഴിക്കുകയും ധാരാളം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു, ധാരാളം പേരുടെ കാഴ്ച നഷ്ടപ്പെട്ടു, ധാരാളം കുടുംബങ്ങൾ അനാഥായി. പക്ഷെ അതിന് ശേഷം ഇങ്ങോട്ടേക്ക് സർക്കാർ ആ ഒരു സെക്ടർ മുഴുവൻ തന്നെ സർക്കാരിൻ്റെ നേരിട്ട് സ്വന്തം കീഴിൽ കൊണ്ടുവരികയും പിന്നെ ആ സ്കെയിലുള്ളൊരു അപകടം നമ്മൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം ഈ വർഷവുമായിട്ടുണ്ടായിട്ടുള്ള കേരളത്തിലുണ്ടായ ഉരുൾപൊട്ടലുകൾ ആ തരത്തിലുള്ള ഒരു കണ്ണു തുറപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് മാറേണ്ട ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ടറിനെ ആ നിലയ്ക്ക് വിട്ടുകഴിഞ്ഞാൽ ഓരോ ദിവസവും പശ്ചിമഘട്ട മലനിരകൾ പതുക്കെ പതുക്കെ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കോറിയിൽ ബ്ലാസ്റ്റ് നടക്കുന്ന സമയത്തും ഈ മലകൾ കുലുങ്ങുന്നുണ്ട്, ചെറിയ വൈബ്രേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതി തീവ്രമായ മഴ വരുന്ന സമയത്ത് മണ്ണും പാറയും തമ്മിലുള്ള പിടുത്തം നഷ്ടപ്പെട്ട് മണ്ണ് താഴേക്ക് ഒഴുകിപ്പോകുന്നുണ്ട്. താഴ്വാരങ്ങളിൽ ജീവിക്കുന്ന ധാരാളം മനുഷ്യർ പേടിയോടുകൂടി ജീവിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ആ തരത്തിൽ ഉള്ള വലിയ അപകടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക എന്നതിനെക്കുറിച്ചുള്ള ലാസ്റ്റ് സ്കെയിലുള്ള ഒരു പ്രോഗ്രാമാണ് 2011 സബ്മിറ്റ് ചെയ്തിട്ടുള്ള വെസ്റ്റ് ബംഗാൾ ഇക്കോളജി എക്സ്പെർട്ട് പാനൽ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പറയാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അത് ഇക്കോളജിയെക്കുറിച്ച് മാത്രമായിരുന്നില്ല സംസാരിച്ചിരുന്നത്, അതിനേക്കാൾ പ്രധാനമായി അത് സംസാരിച്ചത് ഗവർണൻസിനെ കുറിച്ചായിരുന്നു, ഭരണരീതിയെ കുറിച്ചിട്ടായിരുന്നു. ഒരു പ്രദേശം എങ്ങനെ ഭരിക്കപ്പെടണം, ഇന്ന് നമുക്ക് നിലനിൽക്കുന്ന ഭരണരീതിയെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേര് ഫിനാൻഷ്യൽ ഗവർണൻസ് എന്നാണ്, സാമ്പത്തിക ഭരണരീതി എന്ന് പറയും. സാമ്പത്തിക ഭരണരീതിയുടെ ഒരു പ്രത്യേകത, നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമ്മൾ കാര്യം ചെയ്യും, പണമില്ലെങ്കിൽ ചെയ്യില്ല എന്നുള്ളതാണ്. അതേസമയം ഒരു ഉദാഹരണം പറഞ്ഞാൽ, പലപ്പോഴും പറയുന്നത് ഒരു വീട് വയ്ക്കുന്ന സമയത്ത് വീടിൻ്റെ മുറ്റം ടൈലിടണം വേണ്ടോ എന്ന് തീരുമാനിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ടൈലിടും, ഇല്ലെങ്കിൽ ടൈലിടില്ല. ഇതിനെയാണ് സാമ്പത്തിക ഭരണരീതി എന്ന് പറയാം. അതേസമയം ഞാൻ എൻ്റെ മുറ്റം മുഴുവൻ ടൈലിട്ടാൽ തൊട്ടടുത്തുള്ള എൻ്റെ കിണറ്റിലേക്ക് വെള്ളം എത്തില്ല, നാളെ കുടിവെള്ളം കിട്ടാതാവും എന്ന് മനസ്സിലായിക്കൊണ്ട് ടൈലിടാതിരിക്കുകയോ അല്ലെങ്കിൽ വെള്ളം ഇറങ്ങാവുന്ന രീതിയിൽ മറ്റൊരു രീതിയിൽ ടൈലിടുകയോ ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുന്ന പ്രക്രിയയാണ് പാരിസ്ഥിതിക ഭരണരീതി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഗവേണൻസ് എന്ന് പറയാം. ഗാർഗ കമ്മിറ്റി റിപ്പോർട്ട് പറയാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട കാര്യം അതാണ്, നമുക്ക് ഫിനാൻഷ്യൽ ഗവേണൻസിൽ നിന്ന് എൻവയോൺമെൻറ്റൽ ഗവേണൻസിലേക്ക് മാറാൻ പറ്റണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അത് പറയാൻ ശ്രമിച്ചത് നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചിട്ടാണ്, ഡെമോക്രസിയെ കുറിച്ചിട്ടാണ്. ഇന്ന് നിലനിൽക്കുന്ന ഡെമോക്രസിയെ നമ്മൾ വിളിക്കുന്ന പേര് ട്രങ്കേറ്റഡ് ഡെമോക്രസി എന്നാണ്, ഇടവിട്ടുള്ള ജനാധിപത്യം എന്ന് പറയും. 5 വർഷം കൂടുമ്പോൾ നമ്മൾ പോളിംഗ് ബൂത്തിൽ പോവുകയും വോട്ട് ചെയ്യുകയും തിരിച്ച് വീട്ടിൽ പോവുകയും ചെയ്യും. വീണ്ടും ജനാധിപത്യമായിട്ടുള്ള നമ്മളെ ഇടപെടൽ 5 വർഷം കഴിഞ്ഞിട്ടാണ്, വീണ്ടും 5 വർഷം കഴിയുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് പോകും. ഇത് രണ്ടും ഇടയ്ക്കുള്ളൊരു സമയം, നമ്മുടെ ഒരു പ്രതീക്ഷ നമ്മൾ വോട്ട് ചെയ്ത ആൾ ഏറ്റവും ഗംഭീരമായി കാര്യങ്ങൾ പഠിക്കുമെന്നും നമ്മുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഏറ്റവും ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഇതിനെയാണ് ട്രങ്കേറ്റഡ് ഡെമോക്രസി എന്ന് പറയുന്നത്. നമ്മുടെ പ്രതീക്ഷ അങ്ങനെയാണെങ്കിലും പലപ്പോഴും അത് അങ്ങനെ നടക്കാറില്ല എന്ന് നമുക്കറിയാം. അതിനെ കണ്ടിന്യൂസ് ഡെമോക്രസി ആയിട്ട് മാറ്റുക, ഇതായിരുന്നു രണ്ടാമത്തെ പ്രപ്പോസൽ. ഈ ഇടവിട്ടുള്ള ജനാധിപത്യത്തെ തുടർച്ചയായിട്ടുള്ള ജനാധിപത്യമാക്കി മാറ്റാൻ പറ്റുക. അതെങ്ങനെയാണ് സാധ്യമാവുക? അത് സാധ്യമാവുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ കൂട്ടായ്മയായ ഗ്രാമസഭകളൊക്കെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ്, കൂടുതൽ കടമകൾ റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിച്ചുകൊണ്ടാണ്. സമൂഹത്തിൽ ഒരു പ്രത്യേക ഒരു പുതിയ കാര്യം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് ചർച്ച ചെയ്യാനും ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ടുള്ള ശേഷി അവർക്ക് ഉണ്ടാവണം. ആ തരത്തിലുള്ള ഒരു സംവിധാനം ഗ്രാമസഭകൾക്ക് സാധ്യമാവണം. അവരുടെ അനുവാദമില്ലാതെ ആ പ്രദേശത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കാതായിരിക്കുകയും വേണം. ഇന്ന് കേരളത്തിൽ ധാരാളം പ്രാദേശികമായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ സമരങ്ങൾ നടക്കുന്നത്? ആ സമരങ്ങൾ നടക്കുന്നതിന് കാരണം അവിടെ ജീവിക്കുന്ന ജനങ്ങളോട് അവിടെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ആരും അനുവാദം ചോദിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ആ തരത്തിൽ പ്രാദേശിക ജനതയ്ക്ക് പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ ഈ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന റിപ്പോർട്ട് ഉറപ്പിച്ച് പറയുന്നു. ഒരു ഉദാഹരണം കൂടി അതിനകത്ത് പറയുന്നുണ്ട്, അത് സരിസ്കയെ കുറിച്ചിട്ടാണ്. സരിസ്ക രാജസ്ഥാനിലുള്ളൊരു കടുവ സങ്കേതമാണ്. സരിസ്കയിൽ കടുവ സങ്കേതമായതുകൊണ്ട് തന്നെ അവിടെ എത്ര കടുവയുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കണക്കുകൾ ഓരോ വർഷവും തയ്യാറാക്കപ്പെടാറുണ്ട്. വനംവകുപ്പിൻ്റെ രേഖകളിൽ 20 മുതൽ 25 വരെയുള്ള എണ്ണം കടുവകളുണ്ട് എന്നുള്ള നിലയ്ക്ക് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്താറുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിലൊക്കെ വാർത്ത വരാൻ തുടങ്ങി, സരിസ്കയിൽ പോകുന്ന ആരും കടുവകൾ കാണുന്നില്ല. വാർത്തകൾ വരാൻ തുടങ്ങിയ സമയത്ത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഒരു കമ്മിറ്റി അയച്ചു സരിസ്കയിലേക്ക് അവിടെ എത്ര കടുവകളുണ്ട് എന്ന് കൃത്യമായി കണ്ടെത്താൻ വേണ്ടി. അവരവിടെ പോയിട്ട്
വനംവകുപ്പിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള വാച്ചർമാരോടും ഗാർഡുമാരോടും ഫോറസ്റ്റർമാരുടെയും ഫീൽഡ് ബുക്കുകൾ പരിശോധിച്ച് അവരോട് സംസാരിച്ചതിന് ശേഷം അവർ റിപ്പോർട്ട് ചെയ്തു സൽസ്കയിൽ ഒറ്റ കടുവ പോലും ജീവനോടെ ഇല്ല. റിപ്പോർട്ട് ചോദിക്കുന്ന ചോദ്യം വളരെ എളുതാണ്. എങ്ങനെയാണ് കടുവകളുടെ എണ്ണം പൂജ്യമായിരിക്കെ എങ്ങനെയാണ് ഈ 22, 21, 23 എന്നൊക്കെയുള്ള പേര് ഓരോ ഈ കണക്ക് പുസ്തകത്തിൽ എങ്ങനെയാണ് വന്നത്? അതിന് കാരണം ഒരു സർക്കാർ വകുപ്പിനകത്തു നിന്ന് പോലും ആ സർക്കാർ വകുപ്പിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സത്യവും അതിനകത്തുള്ള ജീവനക്കാർക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു ജൈവവൈവിധ്യത്തെ മാത്രമല്ല ഒന്നിനെയും സംരക്ഷിക്കാൻ പറ്റില്ല എന്നും ആ റിപ്പോർട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഇതാണ് രണ്ടാമതായിട്ട് ആ റിപ്പോർട്ട് പറഞ്ഞ കാര്യം. ഒന്നാമത്തേത് നമുക്ക് ഫിനാൻഷ്യൽ ഗവേണൻസിൽ നിന്ന് എൻവയോൺമെൻറ്റ് ഗവേണൻസിലേക്ക് മാറാൻ പറ്റണം. രണ്ടാമതായി ട്രങ്കേറ്റഡ് ഡെമോക്രസിയിൽ നിന്ന് കണ്ടിന്യൂസ് ഡെമോക്രസിയിലേക്ക് മാറാൻ പറ്റണം. മൂന്നാമതായി ആ റിപ്പോർട്ട് പറയാൻ ശ്രമിച്ചത് സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ ഉദാഹരണം തന്നെ ഞാൻ പറയുന്നുള്ളൂ. ഓരോ സർക്കാർ വകുപ്പുകളും ഓരോ രാവണൻ കോട്ടകളാണ്. അതിനകത്ത് എന്താ നടക്കുന്നതെന്ന് പുറത്താർക്കും അറിയില്ല. എന്ന് മാത്രമല്ല അകത്തെന്താ നടക്കുന്നതെന്ന് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പോലും അറിയില്ല. അതിനെ മാറ്റിക്കൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്ത വരുത്തിക്കൊണ്ട് അത് കൂടുതൽ സുതാര്യമാവണം, കൂടുതൽ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ളതാവണം. ഈ തരത്തിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വെച്ച റിപ്പോർട്ടിൻ്റെ പേരാണ് ഗാർഗിൾ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത്. ബാക്കിയെല്ലാം അതിൻ്റെ വിശദാംശങ്ങളാണ്. ആ വിശദാംശങ്ങളെല്ലാം തന്നെ പ്രാദേശികമായി പഞ്ചായത്ത് തലത്തിൽ ചർച്ച ചെയ്ത് എടുക്കുകയോ ഒഴിവാക്കുകയോ ചെയ്ത് ഫൈനലൈസ് ചെയ്യേണ്ട ഒരു ഡോക്യുമെൻറ്റിൻ്റെ പേരാണത്. ഇന്നും നമ്മുടെ ഒരു സാധ്യത ഇത് മാത്രമാണ്. കാരണം ഇത് ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ മാത്രമേ ഒരു ലാൻഡ്സ്കേപ്പിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ് നമുക്കറിയുള്ളൂ. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംശയം അതിനുശേഷം വന്ന റിപ്പോർട്ടുകൾ എങ്ങനെയാണ് ഈ റിപ്പോർട്ടുമായി വ്യത്യസ്ത പുലർത്തുന്നതെന്നാണ്. രണ്ടാമത് വന്ന റിപ്പോർട്ടിൻ്റെ പേര് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ്. അത് ഇതും തമ്മിലുള്ള കാതലായിട്ടുള്ള വ്യത്യാസം കൂടി പറഞ്ഞാൽ നിർത്താം. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഒരു ചെറിയൊരു ഭാഗമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഗാഡ്ഗിൽ റിപ്പോർട്ട് മുന്നോട്ട് വെച്ചപ്പോൾ പറഞ്ഞത് പ്രാദേശിക ജനതയെ തന്നെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക, അവർക്ക് മാത്രമേ ആ ജൈവവൈവിധ്യം സംരക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിലപാടെടുത്ത സമയത്ത് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലെ കോട്ട് ഇങ്ങനെയാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: ഇത്രമാത്രം പ്രധാനപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്തം എങ്ങനെയാണ് ഗ്രാമീണരെയും നിരക്ഷരായ ആദിവാസികളെയും ഏൽപ്പിക്കുക? ഇതാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി ചോദിക്കുന്ന ചോദ്യം. ഇതാണ് ഈ രണ്ട് റിപ്പോർട്ടുകൾ തമ്മിലുള്ള കാതലായിട്ടുള്ള വ്യത്യാസം. ഒന്ന് പ്രാദേശിക ജനതയെ വിശ്വാസത്തിലെടുക്കുന്ന സമയത്ത്, മറ്റൊന്ന് പ്രാദേശിക ജനതയല്ല വിദഗ്ധരാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് വീണ്ടും 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 ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതാണ് ഈ രണ്ട് റിപ്പോർട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം. പറഞ്ഞു വന്നത് കേരളത്തിൻ്റെ പാരിസ്ഥിതിക ചരിത്രത്തെക്കുറിച്ചിട്ടാണ്. അതിലെ ആദ്യത്തെ ചില ബോർഡർ ലോൺ പോലെയുള്ള ആളുകളുടെ നിരീക്ഷണങ്ങളെക്കുറിച്ചിട്ടാണ്. ഇടക്കുള്ള സമയത്ത് രസകരമായി ജോൺ അബ്രഹാം നടത്തിയിട്ടുള്ള നിരീക്ഷണത്തെക്കുറിച്ചിട്ടാണ്. അവസാനം എത്തി നിന്നത് ഇപ്പോൾ നമ്മൾ എവിടെ എത്തി എന്നതിനെക്കുറിച്ചിട്ടുള്ള കാഴ്ചയുമാണ്. അതിന് പരിഹാരം എന്താണ് എന്നുള്ളതുമാണ്. ഞാൻ നിർത്തുകയാണ്. അതിന് മുന്നേ വളരെ പ്രസിദ്ധമായ ഒരു കോട്ട് കൂടി പറഞ്ഞിട്ട് നിർത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് പറഞ്ഞത് എനിക്ക് വളരെ പ്രിയപ്പെട്ട എഡ്വേർഡ് ആബി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. എഡ്വേർഡ് ആബിയുടെ പ്രത്യേകത അദ്ദേഹം പഠിച്ചത് മരുഭൂമികളെക്കുറിച്ചിട്ടാണ്. മരുഭൂമികളെക്കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് തോന്നുക ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം മരുഭൂമിയാണെന്ന് തോന്നും. അത്ര ഗംഭീര നറേഷൻസാണ്. അവിടെയുള്ള ചെടികളെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ച്, ഗംഭീര അവിടുത്തെ ഇക്കോളജിയെക്കുറിച്ചിട്ടൊക്കെ വളരെ ഗംഭീരമായിട്ട് എഴുതിയൊരു മനുഷ്യനാണ് എഡ്വേർഡ് ആബി. ആബി പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: ഏതൊരു ദേശസ്നേഹിയുടെയും കടമയാണ് സ്വന്തം രാജ്യത്തെ സ്വന്തം സർക്കാരിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത്. നന്ദി. നമസ്കാരം.